Dear students, today we are going to discuss Plato's Assessors in the chapter 5, Universe a Great Wonder. The first question, identify the position of asteroid in the solar system. ശുദ്ധഗ്രഹങ്ങളുടെ സ്ഥാനം സൗരയൂഥത്തിൽ ഏതാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ 1, ബിറ്റ്വീൻ മെർക്കുറി ആൻഡ് എർത്ത്. ഓപ്ഷൻ ബി, ബിറ്റ്വീൻ എർത്ത് ആൻഡ് മാർസ്. ഓപ്ഷൻ സി, ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. ഓപ്ഷൻ ഡി, ബിറ്റ്വീൻ മെർക്കുറി ആൻഡ് വീനസ്. അപ്പൊ ഏതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരിക? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ദി റോക്ക് ഫ്രാഗ്മെന്റ്സ് റിവോൾവിംഗ് അറൌണ്ട് ദി സൺ ഇൻ ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ ആർ ദി ആസ്റ്ററോയിഡ്സ്. ചൊവ്വക്കും വ്യാഴത്തിനും ഇടയിലായി സൂര്യനെ വലം വെക്കുന്ന പാറക്കഷ്ണങ്ങളാണ് ശുദ്ധഗ്രഹങ്ങൾ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പൊ ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, ബിറ്റ്വീൻ മാർസ് ആൻഡ് ജൂപ്പിറ്റർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെറ്റോറൈറ്റ് ഫാൾ ഓൺ ദി എർത്ത് ഈസ് നോട്ട് ആസ് ഫ്രീക്വന്റ് ആസ് ഓൺ ദി മൂൺ, വൈ? ചന്ദ്രനിലേതുപോലെ നിരന്തരമായ ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല, എന്താണ് കാരണം എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതേണ്ടത് മെറ്റോറൈറ്റ് ഫാൾ ഓൺ ദി എർത്ത് ഈസ് നോട്ട് ആസ് ഫ്രീക്വന്റ് ആസ് ഓൺ ദി മൂൺ. അതായത് ചന്ദ്രനിലുള്ളതുപോലെയുള്ള ഉൽക്കാപതനം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല, ബിക്കോസ് കാരണം ഓഫ് ദി പ്രസൻസ് ഓഫ് ദി അറ്റ്മോസ്ഫിയർ ഓൺ ദി എർത്ത്. ഭൂമിയിലെ അന്തരീക്ഷമാണ് അതിന് കാരണം, അന്തരീക്ഷത്തിന്റെ സ്ഥിതി. വെൻ ദി മെറ്റോറൈറ്റ് എൻ്ററിങ് ഇൻ ടു ദി അറ്റ്മോസ്ഫിയർ ബേൺ ഡ്യൂ ടു ദി ഫ്രിക്ഷൻ വിത്ത് ദി എയർ. മെറ്റോറൈറ്റ് അതായത് ഉൽക്കകള് അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ വായുവുമായി ഒരു സി കത്തി ഇല്ലാതാവും. ദസ് അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് എർത്ത് ഫ്രം മെറ്റോറൈറ്റ് ഫാൾ. അതുകൊണ്ട് അറ്റ്മോസ്ഫിയർ പ്രൊട്ടക്ട് ചെയ്യാണ് എർത്തിനെ, ഭൂമിയെ. എന്തിനെ? മെറ്റോറൈറ്റ് ഫാൾ ഉൽക്കാപതനത്തിൽ നിന്നും. അപ്പൊ ഈ ആൻസറും കൂടി എഴുതിയേക്ക്. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അതിൽ ചോദിക്കാത്തതാണ്. എക്സ്പ്ലെയിൻ ദി ഫീച്ചേഴ്സ് ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് നോട്ട് ബുക്കിൽ എഴുതി വെക്കണം. സോളാർ സിസ്റ്റം ഇൻക്ലൂഡ്സ് ദി സൺ, ദി പ്ലാനറ്റ് ആൻഡ് ദെയർ സാറ്റലൈറ്റ്. സൂര്യനും ഉപഗ്രഹങ്ങളും ഗ്രഹങ്ങളും അടങ്ങുന്നതാണ് സൗരയൂഥം. സൺ ഈസ് അറ്റ് ദി സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്താണ്? സൺ ആണ്. ആസ്ട്രോയിഡ്, ഡ്രോപ്പ് പ്ലാനറ്റ്സ് ആൻഡ് കോമറ്റ്സ് ആർ ആൾസോ പാർട്ട് ഓഫ് ദി സോളാർ സിസ്റ്റം. കുള്ളൻ ഗ്രഹങ്ങൾ, ശുദ്ധഗ്രഹങ്ങൾ, വാൽനക്ഷത്രങ്ങൾ എല്ലാം സോളാർ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എർത്ത് ഈസ് എ മെമ്പർ ഓഫ് ദി സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ ഒരു മെമ്പറാണ് എന്ത്? എർത്ത്. എർത്ത് ഈസ് ഓൺലി ദി ലിവിംഗ് പ്ലാനറ്റ് ഓൺ ദി സോളാർ സിസ്റ്റം. ജീവൻ നിലനിൽക്കുന്ന സൗരയൂഥത്തിലെ ഒരേ ഒരു ഗ്രഹമാണ് എർത്ത്. ഇതും കൂടി നോട്ട് ബുക്കിൽ എഴുതിയേക്കണം. അപ്പോൾ നമ്മളുടെ ആ പാഠം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം പഠിക്കുക, സ്റ്റഡി വെൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആകാശഗംഗ ഓർ മിൽക്കി വേ? ഇത് നമുക്ക് ആ ചാപ്റ്ററിൽ വിട്ടുപോയതാണ്, അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് എഴുതാനുള്ളത്. അപ്പോൾ ആൻസർ ആയിട്ട് എഴുതുക, ക്രോർസ് ഓഫ് സ്റ്റാർ മേക്ക് എ ഗാലക്സി. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ അടങ്ങുന്നതാണ് എന്ത്? ഒരു ഗാലക്സി എന്ന് പറയുന്നത്. ദി ഗാലക്സി വിച്ച് ഇൻക്ലൂഡ്സ് ദി സോളാർ സിസ്റ്റം ഈസ് ദി മിൽക്കി വേ. സൗരയൂഥം ഉൾപ്പെടുന്ന ഈ ഗാലക്സിയിൽ, സൗരയൂഥം ഉൾപ്പെടുന്ന ഈ ഗാലക്സിയാണ് മിൽക്കി വേ അഥവാ ക്ഷീരപഥം. ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ആകാശഗംഗ. ഈ മിൽക്കി വേനെ നമ്മൾ ആകാശഗംഗ എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് തുടങ്ങാം.